ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. ആൻ ഈസി വിൻ ഫോർ രാജസ്ഥാൻ റോയൽസ്. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു മാച്ചിനെ പ്രഷർ ഇല്ലാത്ത രീതിയിൽ രാജസ്ഥാൻ റോയൽസ് ഫിനിഷ് ചെയ്ത്. ക്യാപ്റ്റൻ ലീഡിംഗ് ഫ്രം ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ സഞ്ജു സാംസൺ മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കുന്നു. ഇത്രയും ദിവസം കളിക്കാതിരുന്ന ധ്രുവ് ജോഹറിൽ മികച്ച രീതിയിൽ അവിടെ തിരിച്ചു വരുന്നു. കളിക്കാതിരുന്നത് ചോദിച്ചാൽ ചാൻസ് കിട്ടിയിട്ട് മുതലാക്കാൻ സാധിക്കാത്ത ധ്രുവ് ജോഹറിൽ തിരിച്ചു വരുന്നു. സോ നമുക്ക് മത്സരത്തിന്റെ ഒരു റിവ്യൂലേക്ക് പോവാം. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ആദ്യം ബാറ്റിംഗിനാണെങ്കിൽ ലക്നൌ സൂപ്പർ ജയൻസിൽ തുടരെ തുടരെ ബൗണ്ടറി അടിച്ച് മികച്ചൊരു സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ ഡീകോക്ക് ശ്രമിച്ച സമയത്ത് തന്നെ എന്താണ് തന്നെ കൊണ്ട് പവർ പ്ലേയിൽ സാധിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ബോൾട്ട് ഇതാ അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുക്കുന്നു. എന്നാൽ ഒരു സൈഡിൽ കെ എൽ രാഹുൽ മനോഹരമായി കളിക്കുന്നു. ഈ ഒരു സീസണിൽ അത്ര വലിയ ഹിറ്റുകളിലേക്ക് പോവാത്ത ഹൂഡ വന്നിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പോടെ കൊടുക്കുന്നു. മികച്ച രീതിയിൽ ആ ഒരു ഗെയിമിനെ അവർ ലക്നൗ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ വിക്കറ്റ് വീണ ശേഷം ആക്ച്വലി ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലക്നൗ സൂപ്പർ ജയൻസ് ഈ ഒരു മാച്ച് ഫിനിഷ് ചെയ്തത് അവരുടെ സ്കോർ അവരുടെ ബാറ്റിംഗ് സൈഡ് ഫിനിഷ് ചെയ്തത് ഒരു 20 റൺസ് ഷോർട്ടായിട്ടാണ്. അവസാന സമയത്ത് നല്ലപോലെ റൺസ് കൊടുക്കാതിരുന്ന രാജസ്ഥാൻ റോയൽസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ലക്നൗ സൂപ്പർ ജയൻസിനെ അങ്ങ് വരിഞ്ഞ് മുറുക്കിയെന്ന് പറയാം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5 ബോളർമാരെ മാത്രമായിരുന്നു രാജസ്ഥാൻ റോയൽസ് അവിടെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. 10 മുകളിലായിരുന്നു ബാക്കി എല്ലാ ബോളർമാരുടെ എക്കോണമി എങ്കിൽ അവിടെ സന്ദീപ് എന്ന ബോളർ വ്യക്തമായ നയവുമായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. അതുതന്നെയാണ് സഞ്ജു സാംസൺ കൊടുക്കുന്ന ട്രസ്റ്റിന് മികച്ചൊരു ഔട്ട്പുട്ട് സന്ദീപ് കൊടുക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു 4 ഓവർ വലിയൊരു ഡിഫറൻസ് അവിടെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ സ്കോർ കാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ഒരു ഐ പി എൽ ത്രൂ ആയിട്ട് നമുക്ക് എല്ലാ ടീമുകൾക്കെതിരെയും കളിക്കുമ്പോൾ കാണാറുള്ളതാണ്. ആ എതിരെയുള്ള ടീമിന്റെ സ്കോർ കാർഡിൽ വലിയൊരു ഡിഫറൻസ് സന്ദീപ് ശർമ്മ കൊണ്ടുവരാറുള്ളത്. ആൻഡ് ഒരു സൈഡിൽ അവസാന സമയത്ത് ആ ഒരു വിക്കറ്റുകളിലേക്കൊന്നും പോകാൻ സാധിക്കാതെ ഈവൻ ദോ ലാസ്റ്റ് ഓവറിൽ നമുക്കറിയാം ആ ഒരു ഫീൽഡേഴ്സിനെ പുറത്ത് 5 ഫീൽഡേഴ്സിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനിൽ പോലും അധികം റൺസ് വിട്ടുകൊടുക്കാതെ സന്ദീപ് മനോഹരമായിട്ടാണ് മാച്ച് ഫിനിഷ് ചെയ്തത്. ആൻഡ് തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് ഈ ഒരു സ്കോർ, അതായത് ലക്നൗ സൂപ്പർ ജയിൻസ് സ്കോർ ചെയ്ത ആ ഒരു സ്കോറിനെ നേരിടാൻ തക്കവണ്ണമുള്ള പവർ പ്ലേ സ്കോർ കറക്റ്റായിട്ട് അവിടെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഓപ്പണിംഗ് സൈഡിൽ നമ്മുടെ ബട്ട്ലർക്കും അതോടൊപ്പം തന്നെ ജയ്സ്വാളിനും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അവിടെ ബട്ട്ലറുടെയും ജയ്സ്വാളിൻ്റെയും വിക്കറ്റ് വീണ ശേഷം ഞാൻ പറയുന്നു, ബട്ട്ലർ വിക്കറ്റ് വീശ്, അവിടെ ആദ്യം സഞ്ജു സാംസൺ വരുന്നു, അതിനുശേഷം അവിടെ റിയാൻ പരാഗ് വരുന്നു. റിയാൻ പരാഗ് ഒരു ഹിറ്റിലേക്ക് പോകുന്നു. സഞ്ജു സാംസൺ കുറച്ച് ഡിലേ വരുത്തിയാണ് തുടങ്ങുന്നത്. അദ്ദേഹം വലിയ ഹിറ്റുകൾക്കൊന്നും പോകാതെ സാധാ ഒരു തുടക്കം തന്നെ. ആ ഒരു സമയത്ത് ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അതായത് ആൾ തുഴഞ്ഞു തുഴഞ്ഞാണ് കളിക്കുന്നത്, എന്താണ് ഇങ്ങനെ കളിക്കുന്നത്, ഇത്രയും വലിയൊരു സ്കോർ വേണ്ടതെന്നൊക്കെ. പക്ഷേ വ്യക്തമായ നയവുമായിട്ടാണ് സഞ്ജു സാംസൺ ഇറങ്ങിയെന്ന് ആ ഒരു മാച്ച് ഫിനിഷ് ചെയ്ത മൊമെന്റിൽ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവിടെ റിയാൻ പരാഗിന്റെ വിക്കറ്റ് പോയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ധ്രുവ് ജോഹറിൽ ആ ഒരു പൊസിഷനിൽ വരുമെന്ന്. കാരണം ഈ ഒരു സീസണിൽ ഇതുവരെ കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കാത്തൊരു തരമാണ് ധ്രുവ് ജോഹറിൽ. ഒരുപാട് വഴികൾ കേട്ടിട്ടുണ്ടെങ്കിലും ധ്രുവ് ജോഹറിനെ ആ ഒരു ടോപ്പ് ഓർഡറിലേക്ക് കയറ്റി വിട്ടത് മനോഹരമായിട്ട് അദ്ദേഹം എന്താണ് തൻ്റെ റോളെന്ന് കാണിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ആ ഒരു സൈഡിൽ മികച്ചൊരു സപ്പോർട്ടായിരുന്നു സഞ്ജു സാംസൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു കളി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആദ്യം സ്ട്രഗിൾ ഇത് തന്നെയായിരുന്നു അവിടെ ആ ഒരു സമയത്ത് ധ്രുവ് ജോഹറിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് നല്ലൊരു സപ്പോർട്ട് കിട്ടി അപ്പുറത്തെ സൈഡിൽ നിന്ന്, കറക്റ്റായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അനാവശ്യമായ ഹിറ്റുകളിലേക്ക് പോകാതെ പിന്നീട് അങ്ങ് ഹിറ്റ് ചെയ്ത് തുടങ്ങി. ആ ഒരു സൈഡിൽ സഞ്ജു സാംസൺ നന്നായിട്ട് തന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചൊക്കെ ഈ ഒരു സമയത്ത് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പുള്ളി ബൗണ്ടറി നേടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ നോക്കുക സ്കോർ കാർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു സഞ്ജു സാംസൺ ഈ ഒരു ഗെയിമിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ സഞ്ജു സാംസൺ ഇത്ര അഗ്രസീവായിട്ട് കണ്ടിട്ടില്ല. അവസാന ബോളിൽ ആ ഒരു സിക്സ് അടിച്ച് മാച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് പുള്ളി ഒരു ബെൻ സ്റ്റോക്സ് കൂടി ഉണ്ടായിരുന്നു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. സോ എനിക്ക് തോന്നുന്നത് രാജസ്ഥാൻ ഈ റോയൽസ് ഈ ഒരു മത്സരത്തിൽ ആ ഒരു ഒരൊറ്റ മൊമെന്റിൽ പോലും പ്രഷർ അനുഭവിച്ചിട്ടില്ല. ബിക്കോസ് നല്ല ഡെപ്ത് ഒരു ബാറ്റ് ഒരു ബാറ്റിംഗ് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ മുഖത്തൊന്നും ഒരു പ്രഷറും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഈ ഒരു മത്സരവും ഈസി ആയിട്ട് അവിടെ രാജസ്ഥാൻ റോയൽസ് ഫിനിഷ് ചെയ്യുകയാണ്. എന്തായാലും രാജസ്ഥാൻ റോയൽസ് ഫിനിഷ് ചെയ്ത് ഉൾപ്പെടെ വേറൊരു കാര്യം പറയാം. ഈ ഒരു മത്സരം കഴിയുമ്പോൾ ഋഷഭ് പന്തിനെ പിന്തള്ളി 2nd സ്ഥാനത്തേക്ക് ടോപ്പ് റൺ ഗെറ്റേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കുകയാണ്. 3rd സ്ഥാനത്തേക്ക് നിന്ന് ഋഷഭ് പന്തിനേക്കാൾ ഒരു മത്സരം കുറവാണ് സഞ്ജു സാംസൺ കളിച്ചിട്ടുള്ളത്. ആൻഡ് പുള്ളി ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത് റൺ വേട്ട അങ്ങനൊന്നും നിർത്താൻ പോകുന്നില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു ആത്മരോഷം കൊണ്ടുള്ളൊരു അലർച്ചയായിരുന്നു ആ ഒരു സിക്സിന് ശേഷം ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വേൾഡ് കപ്പ് ിലേക്കുള്ള ആ ഒരു സ്ക്വാഡ് ഉടൻ തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. നാളെയോ മറ്റന്നാളോ ആയിട്ട് ആ ഒരു സ്ക്വാഡ് അനൗൺസ്മെൻ്റ് ഉണ്ടാവും. ഡൽഹി മുംബൈ മാച്ചിന് ശേഷം രോഹിത് ശർമ്മയും ആകാർക്കും കൂടി കണ്ടുമുട്ടുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സോ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.